അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി നൗഫലാണ്. ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് ഹാജിമാരൊക്കെ മദീനയിലേക്ക് പോയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും പോയിട്ടില്ല, ഇനി ഒരുപാട് പേര് പോകാനുണ്ട്. പക്ഷെ മദീനയിലേക്ക് പോയി തുടങ്ങണം. എല്ലാ ദിവസവും ഇവിടുന്ന് മദീനയിലേക്ക് ഹാജിമാരെ കൊണ്ടുപോകുന്നുണ്ട് മലയാളി ഹാജിമാരെ. ഇൻഷാല്ലാ ജൂലൈ 15-ഓടുകൂടിയും അല്ലെ ജൂലൈ 20-ഓടുകൂടിയും മദീനയിലേക്ക് എല്ലാ മലയാളി ഹാജിമാരും പോകും. അവിടെ നിന്നായിരിക്കും ഇത്തവണ എല്ലാ മലയാളി ഹാജിമാരും നാട്ടിലേക്ക് പോകുന്നത് കേട്ടോ. എല്ലാ വർഷവും ഇങ്ങനെയല്ല, എല്ലാ വർഷവും മക്കയിൽ നിന്നും മദീനയിൽ നിന്നും യാത്ര തിരിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ എല്ലാ മലയാളി ഹാജിമാരും നാട്ടിലേക്ക് പോകുന്നത് മദീന എയർപോർട്ടിൽ നിന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തവണത്തെ ഹജ്ജിന് ഒരുപാട് പേരെ കാണാതായിട്ടുണ്ടായിരുന്നു മലയാളികൾ ഉൾപ്പെടെ. പലരെയും പല ഹോസ്പിറ്റലുകളിൽ നിന്നും പല ക്ലിനിക്കുകളിൽ നിന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഒരു ഹാജിയെ മാത്രം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ തെരച്ചിലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സംഘടനകളും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പല ഭാഗങ്ങളിലും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മക്കയിലെ എല്ലാവിധ ഹോസ്പിറ്റലുകളും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടെത്തിയിട്ടില്ല ഇദ്ദേഹത്തെ. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് മണ്ണിൽ കുന്നത്ത് എന്നാണ്. സ്വദേശം എവിടെയെന്ന് അറിയില്ല, പക്ഷെ വിവരം അറിഞ്ഞു. ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ ഇതിന്റെ മെസ്സേജുകളും തെരച്ചിലുകളൊക്കെ സഹായിക്കണം അല്ലെങ്കിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് പല ഭാഗങ്ങളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇദ്ദേഹത്തെയാണ് കാണാതായിട്ടുള്ളത്. ഇതുവരെ കാണാതായവരിൽ ഇനി കിട്ടാനുള്ള ബാക്കിയുള്ള ഒരു മലയാളി എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. എവിടെയാണെന്ന് അറിയില്ല. നമ്മൾ മക്കയിൽ എല്ലായിടത്തും അന്വേഷിച്ചു, തായിഫ് അങ്ങനെ പല ഭാഗങ്ങളിലും എല്ലായിടത്തും പല സംഘടനകളുടെ ആളുകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുടെ സഹായം ചോദിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ പല ഗ്രൂപ്പുകളിലേക്കൊക്കെ പല മെസ്സേജുകളിലായിട്ടും അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഇദ്ദേഹം മക്കയിലുള്ള ഒരു മിലിറ്ററി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടെ അന്വേഷിച്ചപ്പോഴൊന്നും അങ്ങനെ ഒരാളെ കണ്ടുകിട്ടിയിട്ടില്ല എന്നാണ് ഈ ഒരു പ്രവർത്തകരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഒരു ഹാജി ഹജ്ജിന് വന്നു കഴിഞ്ഞാൽ മിസ്സായി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം കോൺസുലേറ്റൊക്കെ ഏറ്റെടുക്കണം. എത്രയും വേഗത്തിൽ തന്നെ അദ്ദേഹത്തെ കണ്ടെത്താനുള്ള നടപടികളൊക്കെ നടത്തണം എന്നുള്ളതാണ്. ഇപ്പോഴും അറിയാൻ കഴിഞ്ഞു വെച്ചാൽ ഇന്നു മുതലൊക്കെയാണ്, ഇപ്പൊ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു ദിവസം മുതലൊക്കെ അവർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്രയും ദിവസമൊന്നും ഇതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് പല ആളുകളുടെ അടുത്തു നിന്ന് അറിയാൻ പറ്റി. എന്തായാലും ഈ ഒരു മാൻ മിസ്സിംഗ് വന്ന് ഈ ഒരു ഹാജി മിസ്സായത് മുതൽ പല ഭാഗങ്ങളിലും അന്വേഷണങ്ങൾ നടത്തിയിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സംഘടനകളുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് പേര്, സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരാണ് പല ഭാഗങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തി വരുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും കോൺസുലേറ്റും ഇതിലിപ്പോ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. പല ഭാഗങ്ങളിലും അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എത്രയും വേഗത്തിൽ കിട്ടട്ടെ. മോർച്ചറികളിലും എല്ലാ ഹോസ്പിറ്റലുകളുടെയും മോർച്ചറികളിലൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനൊരു പേരുവിവരം ഇല്ലാത്ത മയ്യത്തുകളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നും അറിയുന്നു. അറിയില്ല എവിടെയാണെന്നുള്ളത്. അപ്പൊ നിങ്ങളെ സഹായം, നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണുന്നതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സൗദിയിലെ പല ഭാഗങ്ങളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ ആകെ അന്വേഷിക്കാൻ ബാക്കിയുള്ളത് എന്ന് പറയുന്നത് അറഫ ദിവസത്തില് ഒരുപാട് രോഗികളെ എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഹെലികോപ്റ്ററിൽ അറഫയിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് റിയാദിലേക്കാണ് കൊണ്ടുപോയത് എന്നാണ് അറിഞ്ഞത്. അപ്പൊ ഇനി റിയാദില് ഒരു അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഹോസ്പിറ്റൽ ബേസ് ചെയ്തിട്ട് അവിടെയും കൂടിയാണ് അന്വേഷിക്കാൻ ബാക്കിയുള്ളത് എന്നാണ് അറിഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഈ ഒരു വിവരം നിങ്ങളിൽ അറിയിക്കണം തോന്നി. ഇദ്ദേഹമാണ് മുഹമ്മദ് മണ്ണിൽ കുന്നത്ത് എന്ന് പറയുന്ന ആള്. ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ദുആ ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണങ്ങൾ ഒരു വഴിക്ക് നടക്കട്ടെ, ദുആ ചെയ്യുക. ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കൊക്കെ ഇപ്പോൾ ഒരുപാട് വിഷമത്തിലായിരിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് ജീവനോട് കണ്ടുകിട്ടിയാൽ മതി എന്നുള്ള വിചാരിക്കുന്നവരായിരിക്കും എന്തായാലും എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി ഇദ്ദേഹത്തിനെ കണ്ടുകിട്ടാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. എത്രയും വേഗത്തിൽ തന്നെ നമുക്ക് ഇദ്ദേഹത്തെ കണ്ടുകിട്ടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു വിവരം നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യണം തോന്നി. അപ്പം മറ്റൊരു വീഡിയോ മറ്റു കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.